പ്രഭാത ഭേരി. ഒരു പോലീസ് കേസിന്റെ പ്രയാണം തുടങ്ങുന്നത് പ്രഥമ വിവര റിപ്പോർട്ട് അഥവാ FIR-ലൂടെയാണ്. കേസിന്റെ തലവര നിശ്ചയിക്കുന്നതിൽ വിലപ്പെട്ട സ്ഥാനമുള്ള FIR പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തന മേഖല നോക്കാതെ ഏതു സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്യാമെന്ന് വ്യക്തമാക്കുന്ന അറിയിപ്പ് സംസ്ഥാന പോലീസ് മീഡിയ സെന്ററിൽ നിന്ന് ഇറങ്ങിയ പശ്ചാത്തലത്തിൽ പരാതിക്കാർക്കുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ പ്രഭാതഭേരി. സംസ്ഥാന പോലീസ് മേധാവിയുടെ വാക്കുകളോടെ ആരംഭിക്കാം. DGP ലോക്നാഥ് ബെഹ്റ. റെയിൽ യാത്ര ചെയ്യാൻ സമയത്ത് എന്റെ ലാപ്ടോപ്പ് മോഷണം പോയി. ഞാൻ ട്രിവാൻഡ്രമിൽ എത്തിയ ശേഷം ആദ്യം എനിക്ക് മനസ്സിലായി ലാപ്ടോപ്പ് എന്റെ മോഷണം പോയിട്ടുണ്ട്. എനിക്ക് അറിയില്ല എവിടെയും പോയി, ഏത് സ്റ്റേഷനിൽ പോയി. ഇന്ത്യയിലെ എവിടെയെങ്കിലും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം. അതോ ചിലപ്പോൾ ആ ജുറിസ്ഡിക്ഷണൽ പോലീസ് സ്റ്റേഷൻ ആയിരിക്കില്ല. ആ FIR-ക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ പറയും, നേരത്തെ അതൊരു 0 FIR പറയും. 0 FIR മീൻസ് അവരുടെ ആ FIR-ലെ എക്സാക്ട് നമ്പർ അവർ കൊടുക്കില്ല. നമ്മുടെ FIR 1, 2, 3, 4 ആക്കിയിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതിൽ ആ FIR കാരണം അത് ആ ജുറിസ്ഡിക്ഷനിലെ സംഭവം നടത്തിയിട്ടില്ലാതെ കൊണ്ട് ആ FIR-ടെ നമ്പർ 0 ആവും. പിന്നെ അതിനുശേഷം ഏത് ജുറിസ്ഡിക്ഷനിലെ ആ കുറ്റം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് 0 FIR-ടെ കോൺസെപ്റ്റ്. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ ഒരു പരാതി കൊടുക്കാൻ സമയത്ത് പോലീസ് സ്റ്റേഷൻ SHO പറയും, ഓർ ഇൻചാർജ് പറയും, ഇത് എൻ്റെ ജുറിസ്ഡിക്ഷൻ അല്ല, നിങ്ങൾ പോയി തമ്പാനൂരിൽ രജിസ്റ്റർ ചെയ്യുക. അത് അവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ തമ്പാനൂർ സ്റ്റേഷനിലെ സംഭവം പേട്ട പോലീസ് സ്റ്റേഷനിലെ പോലെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ആക്ച്വലി ഇതിലത്തെ കോൺസെപ്റ്റ്. കേരളത്തിൽ മാത്രമല്ല, ഉത്തർപ്രദേശിലായാലും പോലെ നമുക്ക് അവർ കേസ് രജിസ്റ്റർ ചെയ്താലേ അവർക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തോളൂ. ഇതോ കേരളത്തിലെ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഗുണം ഉണ്ടാക്കും, നേട്ടം ഉണ്ടാക്കും. അതിലെനിക്കൊന്നും സംശയമൊന്നുമില്ല. എന്താണ് 0 FIR? കൊഗ്നീസബിൾ നോൺ കൊഗ്നീസബിൾ കേസുകൾ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു? അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് TF സേവ്യർ. ക്രിമിനൽ നടപടിക്രമം 154 അനുസരിച്ചാണ് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പോലീസിന്റെ വിപുലമായ അധികാരങ്ങളാണ് ഈ 154 മുതൽ 176 വരെയുള്ള വകുപ്പുകളിൽ ക്രിമിനൽ നടപടിക്രമത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. 155 എന്ന വകുപ്പ് പോലീസിന് നേരിട്ടെടുക്കാൻ പാടില്ലാത്ത കേസുകളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്താണ് നടപടിക്രമമെന്ന് വിശദീകരിക്കുന്നുണ്ട്. അതായത് പോലീസ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ കൊടുത്ത് കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങിയ ശേഷം നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അതിൽ നോൺ കൊഗ്നിസിബിൾ കേസ് എന്ന് പറയും 154 പ്രകാരം എടുക്കുന്നത് കൊഗ്നിസിബിൾ കേസസ് ആണ്. ഇത് രണ്ടും വേർതിരിക്കുന്നത് നമ്മളുടെ ക്രിമിനൽ നടപടിക്രമത്തിലെ ഷെഡ്യൂൾ അനുസരിച്ചാണ്. ഒന്നാം ഷെഡ്യൂളിൽ എല്ലാ കുറ്റകൃത്യങ്ങളും കൊഗ്നിസിബിൾ ആണോ നോൺ കൊഗ്നിസിബിൾ ആണോ എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. പൊതുവേ നോൺ കൊഗ്നിസിബിൾ കേസ് 155 പെടുന്ന കേസുകൾ ഗൗരവതരമല്ലാത്ത കേസുകളാണ്. എന്നാൽ ഗൗരവതരമായ കേസുകളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കുലറിനെ കുറിച്ചാണ്. സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിലും കേസുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മുൻപ് തന്നെ കേരളം ഇക്കാര്യത്തിൽ ഒരു പ്രാക്ടീസ് തുടരുന്നുണ്ടായിരുന്നു. അതിപ്പോഴും ഒന്നുകൂടി ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് ഈ 0 FIR എന്ന് പറയുന്ന സമ്പ്രദായം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ജൂറിസ്ഡിക്ഷൻ ഇല്ലെങ്കിൽ അതിനെ നമ്പറിടാതെ 0 FIR എന്ന നിലയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. കേരളത്തിൽ അത് നമ്പറിട്ട് തന്നെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു പതിവ്. ഇപ്പോൾ പുതിയ സർക്കുലർ വഴി അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു യാത്രയിലോ മറ്റോ ആളുകൾക്ക് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുക, അവരുടെ സാധനങ്ങൾ മോഷണം പോവുക അല്ലെങ്കിൽ അപകടം പറ്റുക അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുകയും അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാം. പോലീസിന്റെ ജോലിയാണ് അത്. ഏത് പോലീസ് സ്റ്റേഷനിലേക്കാണോ അയച്ചു കൊടുക്കേണ്ടത് ആ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്ത് മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. സ്റ്റേഷൻ പരിധിയിൽ തന്നെ കേസ് കൊടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് റെയിൽവേയിലുള്ളത്. എങ്ങനെയാണ് റെയിൽവേ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? എറണാകുളം റെയിൽവേ സബ് ഡിവിഷൻ DYSP പ്രഫുല്ലചന്ദ്രൻ.
റെയിൽവേ പോലീസ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കേരള പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാലും കൂടുതലും നമ്മൾ ചെയ്യാറുണ്ട്, കാര്യം നോർത്ത് ഇന്ത്യയിലൊക്കെ വരുന്ന റെയിൽവേ പാസഞ്ചേഴ്സിനെ ട്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതുകൊണ്ട് അപ്പൊ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് തിരിച്ച് അവിടെ പോയി ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ വൈസ് നോക്കുമ്പോൾ ഒരു പക്ഷേ ബോംബെയിലോ അല്ലെങ്കിൽ അവിടുന്ന് ചക്കേറുന്ന ആൾക്കാരായിരിക്കും കൽക്കട്ടയിൽ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ദൂരെ നിന്ന് വരുന്ന അവിടെ പോയി തിരിച്ചു പോയി കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും ഇത് എറണാകുളത്തോ ട്രിവാൻഡ്രത്തോ ഒക്കെ നമ്മൾ നിലവിൽ പരാതിയുമായിട്ട് വന്നാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കാതെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി, പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം നമ്മൾ ഇത് ഏത് സ്റ്റേഷനാണോ അങ്ങോട്ടേക്ക് നമ്മൾ അത് ആ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം, മിക്കവാറും നമ്മളത് ഇംഗ്ലീഷ് ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ചിലത് ഹിന്ദിയിൽ തരാൻ പറയും, അപ്പൊ നമ്മൾ ഹിന്ദിയിലാക്കി നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും റെയിൽവേ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കർശനമായ നിർദ്ദേശം പോലീസ് സ്റ്റേഷനുകളിലെ എസ്ഐമാർക്കും പിഎമാർക്കും കൊടുത്തിട്ടുണ്ട്. FIR, മഹസർ, കേസ് ഡയറി, ചാർജ് ഷീറ്റ്, കേസ് അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം റൂറൽ SP ബി അശോകൻ. നമ്മൾ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു പരാതിയായിട്ട് ഏത് പോലീസിനും അല്ലെങ്കിൽ FIR രജിസ്റ്റർ രീതിയിലുള്ള സംവിധാനം ഇപ്പം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇത് പണ്ട് നമ്മൾ മാനുവൽ FIR ആക്കുന്ന സമയത്ത് നമ്മൾ മാനുവലി FIR രജിസ്റ്റർ ചെയ്തിട്ട് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമായിരുന്നു. വേറെ ജില്ലയിൽ നിന്നാണ് ഒരു പരാതി വന്നതെങ്കിൽ പിന്നീട് ആ FIR ഇപ്പോൾ ഓൺലൈനും അതേ ദിവസം 24 hours തന്നെ ഈ പരാതിയായിട്ട് വന്നയാൾക്ക് എടുക്കാവുന്നതാണ്, പൈസ പോലും അടയ്ക്കേണ്ട. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെയും ഇത് ഏത് കേസ് ഏത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കണമെന്ന സ്ഥലത്തിന്റെ SHO തീരുമാനിക്കും. ആ SHO അനുസരിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും ഇതുമായിട്ട് പോയിട്ട് മാസറ് മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് എഴുതി രേഖപ്പെടുത്തി ഉണ്ടാക്കും. അപ്പൊ FIR കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സമ്പ്രദായമാണ് മാസർ. അതിനുശേഷം പിന്നീട് അവർ അന്നന്ന് ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ദിവസം ഡയറിക്കകത്ത് എഴുതും, അതിനാണ് കേസ് ഡയറി. അത് ചുരുക്കി പറയുമ്പോൾ CD ഫയൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഇങ്ങനെ ഓരോ ദിവസം പിന്നെയും കാര്യങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റോ എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസോ മറ്റോ ഒക്കെ സീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ സീസ് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ദിവസത്തെയും മാസർ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒടുവിൽ എന്തെങ്കിലും സാധനം FSLലോ കെമിക്കൽ ലാബിലോ മറ്റോ അയക്കണമെന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് ഇത് നമ്മൾ അയച്ച് അതിന്റെ റിസൾട്ട് വാങ്ങിയിട്ട് ആ എവിഡൻസും കൂടി ചീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് CD ഫയലിനകത്ത് എഴുതി വെക്കും. അങ്ങനെ അന്വേഷണം പൂർത്തിയാക്കിയിട്ട് ഏതെങ്കിലും ലീഗൽ അഡ്വൈസിന്റെ കൊണ്ട് അഡ്വൈസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതുകൂടി കണ്ട് സംസാരിച്ച് അഡ്വൈസ് വാങ്ങിയ ശേഷം ഫൈനലായിട്ട് കോടതിയിൽ നമ്മൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യും. അത് മിക്ക കേസുകളുടെയും അത് എവിഡൻസിന്റെ കളക്ഷൻ അനുസരിച്ച് അത് ചാർജ് ഷീറ്റ് ആണെങ്കിൽ അത് ചാർജ് ഷീറ്റിൽ പോകും, അതല്ല അത് റഫർ ആണെങ്കിൽ റഫർ ഷീറ്റിലേക്ക് പോകും. റഫർ എന്ന് വെച്ചാൽ മിസ്റ്റേക്ക് ഫാക്ടോ ഫാൾസോ മറ്റോ ആണെങ്കിൽ അങ്ങനെ കൂടിയാണ് കോടതിയിൽ ചാർജ് ഷീറ്റ് എത്തുന്നത് കൂടി ഈ കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കും. പിന്നീട് നമ്മൾ കേസ് കോടതിയിൽ ട്രയൽ അതായത് വിസ്താരത്തിന് വരുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ നോക്കും. ഇത്രയും കമ്പ്യൂട്ടറിലെ ഓരോ പ്രോസസ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. FIR രജിസ്ട്രേഷനെ കുറിച്ചും FIR പകർപ്പ് ലഭിക്കുന്നതിനെ കുറിച്ചും തിരുവനന്തപുരം പോലീസ് ട്രെയിനിങ് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ സുനിൽ കുമാർ AU. FIR എന്നത് നിയമത്തിൽ ഒരിടത്തും നിർവചിച്ചിട്ടില്ലാത്ത ഒരു പദമാണ്. സെക്ഷൻ 154 CRPC ക്രിമിനൽ നടപടിക്രമം 154 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു കോഗ്നൈസബിൾ കുറ്റകൃത്യം സംബന്ധിച്ച് ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ, ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ, അദ്ദേഹത്തിന് ആരെങ്കിലും ആദ്യമായി നൽകുന്ന വിവരത്തിനാണ് FIR എന്ന് പറയുന്നത്. അത് കോഗ്നൈസബിൾ കുറ്റകൃത്യത്തെ സംബന്ധിച്ചായിരിക്കണം, പോലീസ് സ്റ്റേഷന്റെ ചാർജ് ഉള്ള ഉദ്യോഗസ്ഥന് നൽകുന്നതായിരിക്കണം, SHO നൽകുന്നതായിരിക്കണം, ആദ്യമായിട്ട് നൽകുന്നതായിരിക്കണം. ഈ മൂന്ന് പ്രത്യേകതകളാണ് അതിനുള്ളത്. ഇത് സംബന്ധിച്ച് നമ്മൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ അതിനാണ് FIR എന്ന് പറയുന്നത്, പ്രഥമ വിവര റിപ്പോർട്ട്. അപ്പോൾ സ്വാഭാവികമായും പരാതി നൽകുമ്പോൾ രണ്ട് രീതിയിലാണ് കൊടുക്കുക, ഒന്നുകിൽ വാക്കാൽ മൊഴി പറയും അല്ലെങ്കിൽ രേഖാമൂലം. വാക്കാലാണ് പരാതി നൽകുന്നതെങ്കിൽ അത് എഴുതി സൂക്ഷിക്കണമെന്നും രേഖാമൂലമാണ് നൽകുന്നതെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുമാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഇങ്ങനെ നൽകുന്ന മൊഴി അല്ലെങ്കിൽ പരാതിയാണ് FIS അഥവാ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയപ്പെടുന്നത്. FIR രജിസ്റ്റർ ചെയ്യാൻ എല്ലാ SHO ബാധ്യസ്ഥരാണ്. FIR രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ അത് ഇന്ത്യൻ ശിക്ഷാ നിയമം 218 പ്രകാരം ശിക്ഷാർഹമായ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ് എങ്കിൽ, അതായത് ആസിഡ് അറ്റാക്ക്, മാനഭംഗം, ബലാത്സംഗം, സ്ത്രീകൾക്കോട് മോശമായ ചേഷ്ടകൾ കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഇന്ത്യൻ ശിക്ഷാ നിയമം 166 പ്രകാരം ശിക്ഷാർഹമായ പ്രവൃത്തിയാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന FIR നമ്മൾ ഓൺലൈനായി ലഭ്യമാക്കുന്നുണ്ട്. എന്നാൽ 228A IPC പ്രകാരം ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ലാത്ത കുറ്റകൃത്യങ്ങളുണ്ട്. ബലാത്സംഗത്തിനിരയായ സ്ത്രീകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല, അങ്ങനെയുള്ളവ ഒഴിച്ച് എല്ലാ FIR കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ ലോഗിൻ ഇല്ലാതെ തന്നെ നമുക്ക് ലഭ്യമാകുന്നതാണ്. വിദൂര സ്ഥലങ്ങളിലും പരാതിപ്പെടാൻ പ്രയാസമുള്ള ചുറ്റുപാടുകളിലും പോലീസ് കേസ് തന്നെ വേണ്ടെന്ന് വെച്ചിട്ടുള്ള എത്രയോ പേരുണ്ട്. സ്റ്റേഷൻ പരിധി നോക്കാതെ പരാതിപ്പെടാനുള്ള സൗകര്യം ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ സഹായകമാണ്. അതിക്രമങ്ങൾക്കിരയാകുന്നവർക്ക് നീതി നടത്തിപ്പിനുള്ള മാർഗങ്ങൾ കൂടുതൽ കൂടുതൽ ലളിതമാകട്ടെ.
പ്രഭാതഭേരി സമാപിക്കുന്നു.